അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ ഹമീദ് ഇബ്നു മഹ്മൂദുൽ ഇഹ്ലി എന്നിവർ പറയുന്നു, ഒരു ദിവസം ഞാൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. തത്സമയം കുറേ ആളുകൾ അവിടേക്ക് കയറി വന്നു. പിന്നീട് അവർ ഒരു സംഭവം വിവരിച്ചു. ഞങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ഞങ്ങളുടെ കൂടെ കൂട്ടുകാരനായ ഒരു യുവാവുമുണ്ട്. യാത്രാമധ്യേ മക്കയുടെ സമീപത്തുള്ള ദാത്തുസിഫ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അവൻ്റെ വേർപാടിൽ ഞങ്ങളുടെ മനം നൊന്തു. ആ ശരീരം മറവ് ചെയ്യാൻ പറ്റിയ സ്ഥലവും തേടി ഞങ്ങൾ അല്പം കൂടി മുമ്പോട്ട് നടന്നു. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ അതിനു പറ്റിയ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അവിടെ ഞങ്ങൾ ഒരു കബർ കുഴിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കബർ കുഴിച്ചു കഴിഞ്ഞപ്പോൾ കബറിനകത്ത് കറുത്ത വിരൂപമായ ഒരു രൂപത്തെ ഞങ്ങൾ കണ്ടു. അയാളുടെ വലിപ്പം കാരണം കബർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. വിസ്മയകരമായ ആ കാഴ്ച കണ്ട് ഞങ്ങളുടെ മനസ്സിൽ അത്ഭുതവും ഭയവും ഇരട്ടിച്ചു. പിന്നീട് ആ കബർ ഒഴിവാക്കി മറ്റൊരു കബർ കുഴിച്ചു. അതിലും അപ്രകാരം തന്നെ കാണാൻ സാധിച്ചു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങയോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സംഭവം ശ്രവിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി നൽകി, നിങ്ങൾ കണ്ട ആ രൂപം ഭൗതികമായ ജീവിതത്തിൽ ആ മയ്യത്ത് പ്രവർത്തിച്ച പ്രവർത്തനങ്ങളാണ്. ആയതിനാൽ നിങ്ങൾ കുഴിച്ച ഏതെങ്കിലും കബറിൽ തന്നെ മറമാടുക. അള്ളാഹുവാണ് സത്യം, നിങ്ങൾ അവനു വേണ്ടി ഭൂമിയിൽ ഏതു ഭാഗത്ത് കബർ കുഴിച്ചാലും അവിടെയെല്ലാം ആ രൂപം കാണാൻ സാധിക്കും. പിന്നീട് അവർ അധിക സമയം കാത്തു നിൽക്കാതെ തിരിച്ചുപോയി. അങ്ങനെ അവർ കുഴിച്ച ഏതോ ഒരു കബറിൽ ആ മയ്യത്തിനെ തന്നെ ആ രൂപത്തിൽ മറമാടി. ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ അവർ ആ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് എന്തായിരുന്നു അവൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അദ്ദേഹം ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരികയും അതിൽ നിന്ന് തനിക്കും തൻ്റെ വീട്ടുകാർക്കുമുള്ള ധാന്യങ്ങൾ എടുത്ത ശേഷം അവകളിൽ നിന്ന് ഒന്നിനും പറ്റാത്ത ധാന്യങ്ങളെടുത്ത് മറ്റുള്ളവയിൽ ചേർത്ത് പിന്നീട് അവ ജനങ്ങൾക്ക് വിൽക്കുമായിരുന്നു. ഇങ്ങനെ പ്രവർത്തിക്കൽ അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ നല്ല കച്ചവടക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. മറ്റുള്ളവരെ വഞ്ചിക്കാതെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാഅള്ളാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.